കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ മുൻ മാനേജറെയും ഇടനിലക്കാരെയും ഇഡി വീണ്ടും ചോദ്യം ചെയ്യുന്നു. മുൻ മാനേജർ ബിജു കരിയും ഇടനിലക്കാരൻ പി പി കിരൺ എന്നിവരെയാണ് ഇന്നും ചോദ്യം ചെയ്യുന്നത്. ഇരുവരെയും ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. ഇന്നലെ ചോദ്യം ചെയ്ത എ സി മൊയ്തീനും ബിനാമി എന്ന കരുതുന്ന അനിൽ സെട്ടും ഹാജരായിട്ടുണ്ട്. ജിജീഷ് കരുണാകരനുണ്ട് വിവരങ്ങളുമായി. ജിജീഷ്, ഇന്നലെ ഇവരെ മൂന്ന് പേരെയും ചോദ്യം ചെയ്തിരുന്നു. ബിജു കരീമിനെയും കിരണിനെയും അനിൽ സെട്ടിനെയും ഇ ഡി ഇന്നലെയും ചോദ്യം ചെയ്തതാണ്. ഇന്ന് ചോദ്യം ചെയ്യൽ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ വിഷ്ണു, ഇന്നലെ ചോദ്യം ചെയ്ത മൂന്ന് പേരെയും ഇന്ന് വീണ്ടും ഇ ഡി വിളിപ്പിക്കുകയായിരുന്നു. ഈ മൂന്ന് പേരും ഇന്ന് ഹാജരായിട്ടുണ്ട്. പ്രധാനമായും അനിൽ സെട്ട് എസ് സി മൊയ്തീന്റെ ബിനാമികളിൽ ഒരാള് എന്ന് കരുതുന്ന നേരത്തെ ക്രൈംബ്രാഞ്ചും അത്തരത്തിലുള്ള കണ്ടെത്തൽ നടത്തിയിരുന്നു. പിന്നീട് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ബിനാമി എന്ന് വ്യക്തമാക്കുന്ന അനിൽ സെട്ട്, ബാങ്കിന്റെ മുൻ മാനേജർ ബിജു കരീം, അതായത് ഈ തട്ടിപ്പുകളുടെ എല്ലാം മുഖ്യ സൂത്രധാരൻ എന്ന് വിവിധ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ള ബിജു കരീം, ഇടനിലക്കാരൻ പി പി കിരൺ എന്നിവരെയാണ് ഇന്നും ചോദ്യം ചെയ്യുന്നത്. ഇവരുടെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ മൂന്ന് പേരും എത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ മറ്റു ചില ആളുകൾ കൂടി, ബിനാമി എന്ന് കരുതുന്ന മറ്റു ചിലർ കൂടി എത്തുമെന്ന് വിവരമുണ്ടായിരുന്നു. എന്നാൽ ഇവർ ഇന്ന് ഹാജരായിട്ടില്ല. പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനിൽ സെട്ട് അടക്കമുള്ള ആളുകൾ, ഈ ബിജു കരീം ഇതിന്റെ മുഖ്യ സൂത്രധാരനാണ്, വ്യാജ പേരുകൾ ചമച്ചേരാണ്ട് 26 കോടി രൂപയുടെ വായ്പ തട്ടിയെടുത്ത ബിജു 379 വായ്പകൾ മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ച് അനുവദിച്ചതായി ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ കണ്ടെത്തിയിരുന്നു. ഈ ആളുകൾക്ക് രാഷ്ട്രീയ നേതൃത്വങ്ങളിലെ പലരുമായും ബിജു കരീമിന് അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഇവർക്ക് വേണ്ടി വഴിവിട്ട ലോണുകൾ പലതും അവർ പറയുന്ന ആളുകൾക്ക് അനുവദിക്കാനും ബിജു കരീം തയ്യാറായിരുന്നു. മാത്രമല്ല സ്വന്തം നിലയിൽ വലിയ സാമ്പത്തിക നേട്ടവും ഇതിലൂടെ ഉണ്ടാക്കി, അത് ഭൂമിയിലടക്കം നിഷേധിച്ചു എന്നാണ് അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ബാങ്കിൽ ഒരേ തസ്തികയിൽ 16 കൊല്ലം തുടർച്ചയായി ബിജു കരീം 2003 മുതൽ 2019 വരെ കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ മാനേജറായി ജോലി ചെയ്യുകയും ചെയ്തിരുന്നു. ആ ബാങ്കിന്റെ കമ്മീഷൻ ഏജന്റും ഇടനിലക്കാരനുമായി പ്രവർത്തിച്ച കിരണാണ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യലിന് വിധേയനാകുന്ന മറ്റൊരാൾ. കിരണിന്റെ ഇടനിലയിൽ 45 അനധികൃത ലോണുകൾ എടുത്ത് 33 കോടി രൂപ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതായിട്ടാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ തേടിയാണ് കിരണിനെ വീണ്ടും ചോദ്യം ചെയ്തത്. മുമ്പും പലതവണ കിരണിനെയും ഒപ്പം തന്നെ ഈ അനിൽ സേട്ടിനെയും അന്വേഷണ സംഘങ്ങൾ ചോദ്യം ചെയ്തിരുന്നു. സ്വർണ്ണ വ്യാപാരിയാണ്, ഒപ്പം പണം പലിശയ്ക്ക് കൊടുക്കുന്ന അനിൽ സേട്ട് പല പ്രമുഖരുടെയും ബിനാമി ഇടപാടുകൾക്ക് ഒത്താശ ചെയ്യുകയും ബിനാമി ഇടപാടുകളുടെ മറയായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. കരുവന്നൂർ ബാങ്കിൽ 50-ലേറെ ചിട്ടികൾ ചേർന്ന് കോടികളുടെ വായ്പ അനിൽ സെട്ട് തരപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ വായ്പകൾ തരപ്പെടുത്തിയ ശേഷം ഇത് തിരിച്ചടയ്ക്കാതെ ആ പണം കൈക്കലാക്കുന്ന ഒരു രീതിയായിരുന്നു അനിൽ സെട്ടിന്റേത് എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഈ മൂന്ന് പേരുടെ ചോദ്യം ചെയ്യലിന് ശേഷം കൂടുതൽ ആളുകളെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും. പ്രത്യേകിച്ച് എ സി മൊയ്തീന്റെ ചോദ്യം ചെയ്യൽ തിങ്കളാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട നോട്ടീസ് നൽകുകൂടി ചെയ്ത പശ്ചാത്തലത്തിൽ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്ത് പരമാവധി വിവരങ്ങൾ ശേഖരിച്ച ശേഷമായിരിക്കും അന്വേഷണ സംഘം തുടർന്ന് മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് എ സി മൊയ്തീന്റെ ചോദ്യം ചെയ്യലിന് മുമ്പ് ഈ ആളുകളുടെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായക പങ്കുവഹിച്ച മറ്റ് ആളുകളുടെ ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാക്കുക എന്ന നടപടിക്രമമാണ് ഉള്ളത്. ഇതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളെ, മറ്റു ചില ബിനാമി ആളെ കണ്ടെത്തിയിട്ടുണ്ട്, അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അവരെ വീടുകളിലടക്കം റെയ്ഡുകൾ നടത്തിയിട്ടുണ്ട്. ഈ ആളുകളെയും അന്വേഷണ സംഘം വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുന്നതിനായി വിളിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാക്കിയ ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. ശരി, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ മുൻ മാനേജർ ബിജു കരീം, ഇടനിലക്കാരനായ പി പി കിരൺ, എ സി മൊയ്തീന്റെ ബിനാമി എന്ന് കരുതുന്ന അനിൽ സെട്ട് എന്നിവരെ ഇ ഡി ഇന്നും ചോദ്യം ചെയ്യുകയാണ്.